എന്തുകൊണ്ടാണ് കത്തോലിക്ക വിശുദ്ധരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്, രൂപങ്ങളിൽ വണങ്ങുന്നതും? അനേകർ കത്തോലിക്ക വിശ്വാസികൾക്കെതിരെ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. ആദ്യമായി ആരാണ് വിശുദ്ധരെന്ന് നോക്കാം. ഒരാൾ ദൈവവുമായി അഭേദ്യമായ ബന്ധത്തിൽ പാപമാലിന്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചിക്കപ്പെട്ട് മരണമടയുമ്പോൾ ആ ആത്മാവിനെ ദൈവത്തെ പ്രത്യക്ഷമായി കാണാനും നിത്യാനന്ദം അനുഭവിക്കുവാനും സാധിക്കുന്നു. ആ വ്യക്തി വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ സ്വർഗരാജ്യത്തിലുള്ള ഏവരും വിശുദ്ധർ തന്നെയാണ്. മാലാഹമാരും സകല സ്വർഗീയ ഗണങ്ങളും വാനദൂതരും ഒക്കെ വിശുദ്ധർ തന്നെ. ദൈവം മനുഷ്യരുടെ ദൈവമല്ല, നേരെമറിച്ച് ജീവിക്കുന്നവരുടെ ദൈവമാണ്. അതിനാൽ വിശുദ്ധർ മരിച്ചവരല്ല, നേരെമറിച്ച് അവർ ലോകത്തിൽ ജീവിക്കുന്നവരെക്കാളും ജീവൻ്റെ പൂർണ്ണതയിൽ ആയിരിക്കുന്നവർ. അവരിൽ യാതൊരു പാപമാലിന്യങ്ങളുമില്ല. പുണ്യങ്ങളിൽ പൂർണ്ണതയും ദൈവവുമായി ഏറ്റവും കൂടുതൽ ഐക്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മാധ്യസ്ഥം നാം അപേക്ഷിക്കുന്നത്. നമ്മുടെ വിഷമഘട്ടങ്ങളിൽ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളോടും കൂട്ടുകാരോടും നാം പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. അത് ദൈവത്തിന് നമ്മുടെ വിഷമങ്ങൾ അറിയാത്തതുകൊണ്ടോ അവിടെ നമ്മുടെ പ്രയാസങ്ങൾ കാണാത്തതുകൊണ്ടോ അല്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായും സ്നേഹനിധിയായ ആ പിതാവ് നമ്മുടെ ആ പ്രാർത്ഥന കേൾക്കുമെന്ന ഉറപ്പായ വിശ്വാസം കൊണ്ടാണ്. യേശുവിൻ്റെ പീഡാസഹന സമയത്ത് അവിടുന്ന് പിതാവിനോട് തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല ആവർത്തി യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിലെ വിശുദ്ധർ നമ്മുടെ സഹോദരി സഹോദരങ്ങൾ തന്നെയാണ്. യേശുവിൽ ഒരേ കുടുംബത്തിലെ അംഗങ്ങളായ നാം നമ്മുടെ സഹോദരായ വിശുദ്ധരോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുന്നു. CCC 986 ഖണ്ഡികയിൽ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നുവെന്നല്ല, നേരെമറിച്ച് അവരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നുവെന്നാണ്. ദൈവത്തോട് മാത്രമാണ് നാം പ്രാർത്ഥിക്കുക. വിശുദ്ധരുടെ പ്രാർത്ഥനാ സഹായം മാധ്യസ്ഥമാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അവരുടെ മാധ്യസ്ഥം നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. അവരോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടാണ് വിശുദ്ധരുടെ രൂപങ്ങൾ നാം വണങ്ങുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ആത്യന്തികമായി നാം ദൈവത്തെ സ്നേഹിക്കുന്നു. എന്നാൽ ഒപ്പം തന്നെ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നാം സ്നേഹിക്കുന്നുണ്ട്. നാം എല്ലാം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധർ ഒരുപടി കൂടി ഉയർന്ന് അവരുടെ ജീവിത വിശുദ്ധിയാലും പുണ്യജീവിതത്താലും ദൈവത്തോട് ഏറ്റവും അടുത്ത ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്ന് പറയാം. അവരുടെ രൂപങ്ങൾ വിശുദ്ധരുടെ സാദൃശ്യത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവരോടുള്ള സ്നേഹവും ആദരവും പ്രകടമാക്കിക്കൊണ്ടാണ് നാം ആ രൂപങ്ങൾ വണങ്ങുന്നത്. നാം വിശുദ്ധരുടെ രൂപങ്ങൾ വണങ്ങുക മാത്രമേ ചെയ്യാറുള്ളൂ, ഒരിക്കലും ആരാധിക്കാറില്ല. ചിലപ്പോഴെങ്കിലും സാധാരണക്കാർക്ക് വണക്കം ആരാധനയിലേക്ക് വ്യതിയലിച്ചു പോകാറുണ്ട്. ദൈവാലയത്തിനുള്ളിലെ ദൈവസാന്നിധ്യമായ പരിശുദ്ധ കുർബാനയെ മറന്ന് വിശുദ്ധരുടെ രൂപങ്ങളുടെ അടുത്തേക്ക് മാത്രം ശ്രദ്ധ പോകുമ്പോൾ ഈ അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും വിശുദ്ധ രൂപങ്ങൾ നാം ആരാധിക്കുന്നില്ല, വണങ്ങുക മാത്രമാണ് ചെയ്യുക. ആരാധന ദൈവത്തിന് മാത്രമാണെന്ന് നമുക്ക് ഓർക്കാം. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധരുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. അവരുടെ പുണ്യജീവിതം ഓർത്തുകൊണ്ട് അവരെ വണങ്ങാം.